നമസ്കാരം കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമൂഹമാധ്യമങ്ങളിൽ പോരാളി ഷാജിമാരെ പോലെയുള്ള ആരോ ഒരു പോസ്റ്റ് ഇട്ടു അതായത് ശ്രീരാമൻ്റെ ഭാരതത്തിലേതിനേക്കാൾ രാവണൻ്റെ ലങ്കയിലാണ് പെട്രോൾ വില കുറവ് എന്ന് ഇത് പതിയെ പതിയെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ മാധ്യമങ്ങളും ഈ ചർച്ച ഏറ്റെടുത്തു പലരും ശ്രീലങ്കയിലെ പെട്രോൾ വില കണക്കാക്കി അതിനെ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് വലിയ കോലാഹലങ്ങളും വലിയ ഗവേഷണ റിപ്പോർട്ടുകളും എല്ലാം അവതരിപ്പിച്ചു അന്നൊക്കെ നമ്മുടെ അവതാരകന്മാർ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ നടക്കുന്നത് വലിയ കൊള്ളയാണ് പെട്രോളിൻ്റെ അടിസ്ഥാന വിലയും പെട്രോളിൻ്റെ വിൽപ്പന വിലയും തമ്മിലുള്ള അന്തരം നോക്കൂ നികുതിയുടെ ഘടന നോക്കൂ വലിയ കൊള്ളയാണ് പെട്രോൾ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുമ്പോൾ ആ വിലക്കുറവ് ജനങ്ങളിലേക്ക് കൈമാറുന്നില്ല ഇങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു പക്ഷെ കേന്ദ്ര സർക്കാർ അപ്പോഴും പെട്രോളിയം വില ആ വില കുറയുമ്പോഴുണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ ആ നികുതി കൊണ്ടുള്ള നേട്ടം അത് രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി വളരെ ഫലപ്രദമായി വിനിയോഗിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഈ പെട്രോൾ വില രാജ്യത്തെ പണപ്പെരുപ്പത്തെയും വിലക്കയറ്റത്തെയും ബാധിക്കുന്ന തരത്തിലേക്കെത്തിയാൽ മാത്രം കുറയ്ക്കുക എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത് മാത്രമല്ല പെട്രോളിൻ്റെ ഉപയോഗം കുറയ്ക്കാനുള്ള വലിയ രീതിയിലുള്ള ഗവേഷണം ഇലക്ട്രിക് കാറുകളടക്കമുള്ള ഇലക്ട്രിക് വാഹനങ്ങളടക്കമുള്ളവയുടെ വികസനം ഇതിലെല്ലാം കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുമായിരുന്നു രാജ്യത്ത് അതുകൊണ്ട് തന്നെ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വാങ്ങൽ വിൽപ്പന വിൽപ്പന അല്ലെങ്കിൽ അതിലൂടെയുണ്ടാകുന്ന വിദേശ നാണ്യ നഷ്ടം ഇതിനൊക്കെ ഒരു പ്രതിസന്ധിയിലേക്ക് പോകാതെ കേന്ദ്ര സർക്കാർ എപ്പോഴും കാത്തു രാജ്യത്ത് കോവിഡ് മഹാമാരി വന്നപ്പോഴും അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കാനും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു പക്ഷേ ഈ പണം ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള സബ്സിഡികളും സൗജന്യങ്ങളും പലപ്പോഴും സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് ജനങ്ങളെയാണ് നേരിട്ട് ബാധിക്കാൻ പോവുക എന്നത് ഇന്ന് ശ്രീലങ്കയുടെ അവസ്ഥ കാണിച്ചു തരുന്നുണ്ട് അന്ന് ശ്രീലങ്കയെ കോട്ട് ചെയ്ത അതേ മാധ്യമങ്ങൾ ഇന്ന് കൊളംബോയിലെത്തി അവിടുത്തെ പെട്രോൾ പമ്പിൽ നിന്നും മീറ്ററിൽ നിന്നും നേരിട്ട് ക്യാമറയിലേക്ക് ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് അവിടുത്തെ പെട്രോൾ വില അഞ്ഞൂറ് രൂപയാണ് ലിറ്ററിന് ഇന്ന് ഡീസൽ വില അഞ്ഞൂ രൂപയും ഇങ്ങനെ ഈ നട്ടം തിരിയുന്ന അല്ലെങ്കിൽ ഇന്ധനക്ഷാമം മൂലം നട്ടം തിരിയുന്ന ഒരു ജനതയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത് കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന വാഹനങ്ങളുടെ നിര ഇന്ധന പമ്പുകൾക്ക് മുന്നിൽ ദിവസങ്ങളോളം കാത്തുകിടപ്പ് അതിനുശേഷം റേഷൻ കണക്കെ കിട്ടുന്ന ഇന്ധനം ഇതെല്ലാമാണ് ശ്രീലങ്കയുടെ ജനജീവിതം ഇന്ന് ബുദ്ധിമുട്ടിലാക്കുന്നത് ശ്രീലങ്കയുടെ അവസ്ഥയറിയാൻ ഇന്ന് മൈക്കുമായി ചെന്ന ഒരു മാധ്യമപ്രവർത്തകനോട് ഒരു ശ്രീലങ്കൻ പൗരൻ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് ഐ ഒ സിയുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പമ്പുകളിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അല്പമെങ്കിലും പെട്രോൾ ലഭിക്കുന്നത് സിലോൺ പെട്രോൾ പമ്പുകൾ അടച്ചു പൂട്ടിക്കഴിഞ്ഞു പല സിലോൺ പെട്രോൾ പമ്പുകളിൽ നിന്നും ലഭിക്കുന്നത് അവശ്യ വസ്തു മേഖലയിൽ മാത്രമാണ് അതായത് സർക്കാർ ജീവനക്കാർക്കും മറ്റ് അവശ്യ വസ്തു മേഖലയിലുള്ള വാഹനങ്ങൾക്കും എമർജൻസി സർവീസുകൾക്കും മാത്രമാണ് അവർക്ക് പെട്രോൾ ലഭിക്കുന്നത് സിലോൺ പമ്പുകളിൽ നിന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പമ്പുകളിൽ നിന്നാണ് സാധാരണ ജനങ്ങൾക്ക് പെട്രോൾ ലഭിക്കുന്നത് ഇന്ത്യ പെട്രോളും ഡീസലും മണ്ണെണ്ണയും ഭക്ഷ്യധാന്യങ്ങളും ആവശ്യത്തിന് പണവും ഇന്ന് ശ്രീലങ്കയ്ക്ക് നൽകുന്നുണ്ട് അത് മികച്ച ധനകാര്യ മാനേജ്മെൻറ്റിലൂടെ നേടിയ ഒരു സാമ്പത്തിക സുസ്ഥിരതയുള്ള രാജ്യമായത് ആണ് അടിസ്ഥാന വിലയും റീറ്റെയിൽ വിലയും തമ്മിലുള്ള അകലം കാണിച്ചുകൊണ്ട് വലിയ തെറ്റിദ്ധരിപ്പിക്കൽ പ്രചരണങ്ങൾ ഇവിടെ നടന്നിരുന്നു അതായത് പെട്രോളിൻ്റെ അടിസ്ഥാന വില മുപ്പത് രൂപയാണ് നൂറ് രൂപയ്ക്ക് വിൽക്കുന്നു സത്യത്തിൽ ഇതെല്ലാം തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകളാണ് കാരണം ഏതൊരു വസ്തുവിൻ്റെയും അടിസ്ഥാന വിലയും വിൽപ്പന വിലയും തമ്മിൽ വലിയ അന്തരമുണ്ട് അതിനിടയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾക്ക് അവർക്കുള്ള ലാഭവും അവർക്കുള്ള ചെലവും എല്ലാം ഈ അന്തരത്തിലുണ്ട് ഒരു കിലോ അരിയുടെ അടിസ്ഥാന വിലയും ഒരു കിലോ അരിയുടെ വിപണന വിലയും തമ്മിൽ വലിയ അന്തരമുണ്ട് ഈ അന്തരത്തിനുള്ള തുക കൊണ്ടുപോകുന്നത് ഇടനിലക്കാരാണ് പക്ഷേ പെട്രോളിയത്തിൽ അത്തരം അന്തരം തീർച്ചയായും ഉണ്ട് ആ ഇടനിലക്കാരല്ല ഈ ലാഭം കൊണ്ടുപോകുന്നത് സർക്കാരാണ് എന്ന് മാത്രം പെട്രോളിയം കമ്പനികളിലേക്ക് പോലും ആ ലാഭം പോകുന്നില്ല സർക്കാർ ഖജനാവിലേക്കാണ് വരുന്നത് എപ്പോഴാണോ ഈ ഇന്ധനവില വർധനവ് രാജ്യത്തെ പണപ്പെരുപ്പത്തിനും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിലക്കയറ്റത്തിനും ബാധിക്കുന്നത് അപ്പോൾ വരെ ഈ ഇന്ധനവിലയിൽ വലിയ കുറവ് വരുത്താതെ കേന്ദ്രം ശ്രദ്ധിച്ചു പണപ്പെരുപ്പത്തിലും വിലക്കയറ്റത്തിലുമെല്ലാം ഈ ഇന്ധനവില ബാധിക്കാൻ തുടങ്ങിയപ്പോൾ ആ നികുതി കുത്തനെ വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോഴും ആ പഴയ നികുതി തന്നെയാണ് ഈടാക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ കേന്ദ്രം ഈടാക്കുന്നതിനേക്കാൾ കൂടുതൽ തുക നികുതിയായി സംസ്ഥാനവും ഈടാക്കുന്നുണ്ട് തീർച്ചയായും ഒരു ലിറ്റർ പെട്രോൾ അത് വിദേശത്തു നിന്നും പെട്രോളിയം ഇറക്കുമതി ചെയ്ത് രാജ്യത്തെത്തിച്ച് എണ്ണ ശുദ്ധീകരിച്ച് രാജ്യത്തിലെ നിലവിലുള്ള എമിഷൻ സ്റ്റാൻഡേർഡുകൾക്കനുസരിച്ച് ഈ എണ്ണ ശുദ്ധീകരിച്ച് പെട്രോൾ പമ്പുകളിലേക്ക് എത്തിച്ച് അത് ഉപഭോക്താവിൻ്റെ ടാങ്കിലേക്ക് ഒഴിച്ചു തരുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ഇന്ന് ഈ പ്രതിസന്ധികൾക്കിടയിലും കോവിഡ് കാലത്തിന് ശേഷമുണ്ടായ പ്രതിസന്ധികൾക്കിടയിലും സുഗമമായി നടക്കുന്നു നേരത്തെ പൊക്കിയടിച്ച അല്ലെങ്കിൽ നേരത്തെ തള്ളിമറിച്ച മറിച്ച ശ്രീലങ്കയിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് അതുപോലെയുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ശ്രീലങ്കയാണ് നല്ല രാജ്യം അല്ലെങ്കിൽ ശ്രീലങ്കയാണ് ഇന്ത്യയെക്കാൾ മികച്ചത് എന്ന രീതിയിൽ വലിയ തള്ളുകൾ ഇവിടെ വന്നിരുന്നു നമുക്കുണ്ടാകുന്ന രാഷ്ട്രീയ വിരോധം രാഷ്ട്രീയ വ്യത്യാസം അല്ലെങ്കിൽ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം ഈ രാഷ്ട്രീയ വിയോജിപ്പ് അതിൻ്റെ പേരിൽ ഈ രാജ്യത്തെ തന്നെ തള്ളിപ്പറയുകയും മറ്റൊരു അയൽ രാജ്യത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ഇങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് പൊങ്ങച്ചം പറയുകയും ചെയ്താൽ പിന്നീട് അതിന് തിരിച്ചടി നേടും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ശ്രീലങ്ക ഇന്ത്യ എവിടെ നിൽക്കുന്നു ശ്രീലങ്ക എവിടെ നിൽക്കുന്നു ഇന്ത്യ എന്ന രാജ്യം എത്രത്തോളം മഹത്തരമാണ് ശ്രീലങ്ക എന്ന രാജ്യം അതുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് എന്നൊന്നും മനസ്സിലാക്കാതെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ ആ കണക്കുകൾ വച്ച് ഊതി വീർപ്പിച്ച് ഇവിടെ ചിലർ നടത്തിയിരുന്ന പ്രചരണങ്ങൾ ആ പ്രചരണങ്ങളെല്ലാം ക്യാമറയും മൈക്കും തൂക്കി നേരിട്ട് കൊളംബോയിൽ ചെന്നിറങ്ങിയപ്പോൾ തകർന്നു വീഴുകയാണ് ലിറ്ററിന് അഞ്ഞൂറ് രൂപ അങ്ങനെ ചില സോഷ്യൽ മീഡിയ ഗവേഷകരുടെ ഗവേഷണ റിപ്പോർട്ടുകളെല്ലാം ഇന്ന് തകർന്നു വീടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്